ഗൈസ് ഗുഡ് മോർണിംഗ്. എങ്ങനെ പോണത്? കൊറോണയൊക്കെ. ഞാൻ രാവിലെ ചെറുതായിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. കുറേ നാളേക്ക് ശേഷമാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് നടക്കാനൊക്കെ ഇറങ്ങുന്നത്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ കുറേ നാൾ. അങ്ങനെ നമ്മുടെ കൊറോണ വീണ്ടും എല്ലാവരിലേക്കും കുറേ നല്ല നല്ല ശീലങ്ങൾ വീണ്ടും കൊണ്ടുവരും. വീണ്ടും പഴയ പോലെ നമ്മൾ ഒരു കൊല്ലം വീട്ടിലിരിക്കേണ്ടി വരുമോ? ആ എന്തായാലും നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വെറുതെ ഞാൻ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കും. കൊറോണ വന്നിടയ്ക്കൊക്കെ ഇവിടെ വീടിൻ്റെ അടുത്തൊക്കെ നടക്കാനൊക്കെ പോകുമായിരുന്നു കേട്ടോ. വേറെ പുറത്തോട്ടൊന്നും രാവിലെ പോകാൻ പറ്റില്ലല്ലോ, പോലീസിൻ്റെ പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ വീണ്ടും അതേപോലെയൊക്കെ തന്നെ ആവാൻ പോകണമെന്നാണ് കേൾക്കണത്. അതിപ്പോൾ വരണ കൊറോണയുടെ കണക്കും കാര്യങ്ങളും തന്നെ നമുക്ക് മനസ്സിലാവുണ്ടല്ലോ. യഥാർത്ഥ കണക്കൊന്നുമല്ല പുറത്ത് വിടുന്നത്, അത് വേറെ കാര്യം. അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക. രണ്ട് സൈഡും പാടാം കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തും. നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ആലുവയിലാണ്, എറണാകുളത്ത് ആലുവയിലാണ് ഏറ്റവും കൂടുതൽ കൊറോണ ഉള്ളത്. ഞാനൊരു ആലുവക്കാരനാണ്. നമ്മൾ ടി വിയിലും പത്രത്തിലും എല്ലാത്തിലും കണ്ടിട്ടുണ്ടാവും കൊറോണ വരാനുള്ള ഒരു ചെറിയൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ വ്യായാമക്കുറവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കൊറോണ വന്നപ്പോൾ അത്യാവശ്യം വ്യായാമം കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നാണെങ്കിലും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഇത് പൂർണ്ണമായിട്ട് എന്ന് പോകുന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതിപ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇന്ന് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ കൊറോണ മാറിയിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വേണ്ടേ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നമുക്ക് നമ്മുടെ ചാനലിലിടാൻ. അപ്പോൾ ഗായ്സ്, എല്ലാവരും ആവശ്യമില്ലാതെ പുറത്തിറങ്ങി നടക്കാണ്ടിരിക്കുക. ഇതിപ്പോൾ ഇതേ ഇങ്ങനെ റോഡാണ്, വീടിൻ്റെ അടുത്തുള്ള റോഡ് തന്നെയാണ്. വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, അതും ഈ രാവിലത്തെ ടൈം ആയതുകൊണ്ട് മാത്രം. അല്ലാത്തപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാം, പരമാവധി ശ്രദ്ധിക്കുക, ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. കല്യാണം, കളവാണം അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും മാക്സിമം മുതിർന്നവരെയും നമ്മളും പോവാതിരിക്കുക. പോയിട്ടില്ലെങ്കിൽ നമുക്ക് കൊള്ളാം, പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കൊന്നും അറിയാമല്ലോ, കുറേ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് പുറത്ത് വന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെ എന്നെ സഹിച്ചതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.